ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കുപ്പി വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഈ കുപ്പി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് നമ്മൾ നെബുലൈസറിൽ യൂസ് ചെയ്യുന്ന മെഡിസിൻ്റെ കുപ്പിയാണ്. ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഈ കുപ്പിയുടെ രണ്ട് സൈഡിലുള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ബാക്കിലുള്ള ആ ഭാഗവും റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇതിൽ കാണുന്നതുപോലെ ഈ കുപ്പിയെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാ കുപ്പികളും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ഇത്ര കുപ്പി നമ്മളിങ്ങനെ ചെയ്തു. ഇനി നമുക്കിതിനെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് കോട്ട് അടിച്ച് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് സെക്കൻഡ് കോട്ടും കൊടുക്കണം. ഞാനിപ്പം 3-4 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അക്രിലിക് പെയിൻറ്റാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത്. വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിതിൽ അടിച്ചു കൊടുക്കേണ്ടത്. സെക്കൻഡ് കോട്ട് അടിക്കുന്നതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഈ വീഡിയോൻ്റെ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് മാസ്കിംഗ് ടാപ്പിൻ്റെ റൗണ്ടാണ്. നമ്മൾ സാധാരണ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കളയാറാണ് പതിവ്. അത് ആ ഒരു സാധനമാണ് ഇത്. ഇതിന് ഞാനിപ്പോൾ അക്രിലിക് പെയിൻറ്റാണ് കൊടുക്കുന്നത്, വൈറ്റ് കളർ. അതിൻ്റെ മുകളിലത്തെ ഭാഗവും ബാക്കിലത്തെ ഭാഗവും സൈഡും എല്ലാം ഞാൻ ഈ ഒരു വൈറ്റ് കളർ കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ശേഷം ഞാൻ ഹോട്ട് ഗ്ലൂ കൊണ്ട് ഇത് ഓരോന്നും ഇതിൻ്റെ ചുറ്റിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഞാനിതിൻ്റെ ചുറ്റും ഒട്ടിച്ചു കൊടുത്തു. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇനി ഞാൻ അതിൻ്റെ സൈഡിൽ ഒരു ഡെക്കറേഷന് വേണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ സ്റ്റോണുള്ള ഒരു സ്റ്റിക്കർ ഞാനിതിനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ചുറ്റിലും മുകളിലും താഴെയും ശേഷം ഞാൻ അതിൻ്റെ അടിഭാഗത്തായി കാർഡ്ബോർഡിൻ്റെ പീസ് ആ സെയിം അളവിൽ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വൈറ്റ് പെയിൻ്റ് അടിച്ചെടുത്തതാണ്. അത് ഞാനൊരു ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഞാൻ നെബുലൈസറിൻ്റെ ബോട്ടിലിൻ്റെ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആ മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം നമ്മൾ ആ ഒരു റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട് അതിൻ്റെ ഫുള്ളായിട്ട് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിതിൽ പെൻസിൽ, പെന്ന്, കളറൊക്കെ കുത്തി വയ്ക്കുന്ന സമയത്ത് നമുക്കത് പ്രോപ്പറായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ സാധാരണ നമ്മുടെ ഈ പെൻ സ്റ്റാൻഡ്, ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് പെൻ സ്റ്റാൻഡാണ്. സാധാരണ നമ്മൾ ഈ പെൻ സ്റ്റാൻഡിൽ പെന്ന് കുത്തി വയ്ക്കുന്ന സമയത്ത് ഇത് സ്ട്രെയിറ്റ് ആയിരിക്കില്ല, അതിങ്ങനെ ചരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിൽ നമുക്ക് കറക്റ്റ് ആ ഓരോരോ ഹോളിലേക്ക് നമ്മൾ കുത്തി വയ്ക്കുമ്പോഴും അത് കറക്റ്റായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോളും. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് തെർമോകോൾ ബോൾസാണ്. കളേർഡായിട്ടുള്ള തെർമോകോൾ ബോൾസ് ആണ് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ്
ഇതാണ് ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് നമ്മൾ ഇപ്പോ ഇത് ഫുൾ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു നമ്മൾ ഇപ്പോ ഇതിലേക്ക് സ്കെച്ച് പെൻ നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കാണ് കണ്ടില്ലേ അത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് എടുക്കാനും അതിലേക്ക് വെക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഈ വോയിസ് കൊടുത്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത് അതിൻ്റെതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഇതിലുണ്ടാവും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു